Hi friends, welcome to our channel. Today I am going to paper craft. പിന്നെ നമുക്ക് ഒരു ത്രെഡ് യൂസ് ചെയ്തുകൊണ്ട് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച പേപ്പർ കട്ടിംഗ്സ് എല്ലാം നമുക്ക് ഇതിലൂടെ കോർത്തെടുക്കണം അതിനായിട്ട് ഇവിടെ ഞാൻ ഇതിന്റെ ഈ ത്രെഡിന്റെ എൻഡിൽ ഇതുപോലെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഈ നൂലിലോട്ട് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇവിടെ ഈ പേപ്പർ കട്ടിംഗ്സ് ഈ ത്രെഡിലൂടെ കൊള്ളാത്ത തരം കൊണ്ടാണ് ജസ്റ്റ് അതിന്റെ മോൾവശം നമ്മൾ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിലോട്ട് നമുക്ക് ഇടാൻ പറ്റും താഴെ നമ്മൾ കെട്ടി കൊഴിക്കുന്ന തരം കൊണ്ട് ഇത് അഴിഞ്ഞു പോകാനും ചാൻസ് ഇല്ല ഇവിടെ ഞാൻ ആദ്യം വൈറ്റ് പിന്നെ മഞ്ഞ പിന്നെ ബ്ലൂ എന്ന രീതിയിലാണ് ഇവിടെ ഇതേപോലെ കോർത്തെടുക്കുന്നത് ഡിഫറെൻറ്റ് കളേഴ്സിൽ സെയിം കളേഴ്സ് അല്ല ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് ഒരെണ്ണം മാത്രം പോരെ ഇതേപോലെ നമുക്ക് നിറയെ ഉണ്ടാക്കണം 7 പീസാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഇതേപോലെ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഇതെല്ലാം ചെയ്തെടുത്തിരിക്കുന്നത് ദെൻ ഞാനിവിടെ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലൊരു ബ്ലാക്ക് കളർ ചെയ്തെടുക്കണം ഇത് ഫുള്ളായിട്ട് നമുക്ക് ബ്ലാക്ക് കളർ ചെയ്യണം പിന്നെ ഞാനിവിടെ ഇതേപോലെ ഒരു സ്ക്വയർ ടൈപ്പ് പേപ്പർ കട്ടിങ്സ് എടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം ഇതേപോലെ മടക്കി ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആകുമ്പോൾ നമുക്ക് ഒരു പൂവിൻ്റെ ഇതള് പോലെ നമുക്കിത് വെട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവർ കറക്റ്റായി കിട്ടും അതേപോലെ ഇവിടെ നമുക്ക് 3 ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം വൈറ്റും പിന്നെ യെല്ലോ ആൻഡ് ബ്ലൂ ഓക്കെ നമ്മൾ നേരത്തെ കളർ ചെയ്ത് വെച്ചത് ഇപ്പോൾ കറക്റ്റായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതിൽ ഈ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ത്രെഡ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്തിട്ട് ആദ്യം ഒന്ന് വെക്കാം ആ ഓർഡർ ഷേപ്പിൽ വേണം അറേഞ്ച് ചെയ്യാൻ ആദ്യം ചെറുത് പിന്നെ കഴിഞ്ഞക്കാട്ടും കുറച്ച് ഇറക്കിയിട്ട് പിന്നെ വെക്കാം ഇത് ഇതേപോലെ തന്നെ ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്കത് മെല്ലെ ആ ത്രെഡ് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഈ ത്രെഡൊക്കെ അതിലേക്ക് കറക്റ്റായിട്ട് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് നന്നായി ഒട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിൻ്റെ ബാലൻസ് വരുന്ന ത്രെഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം ഇത് ഞാനിവിടെ എല്ലാം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്ലവർ അത് നമുക്ക് ഇതിൻ്റെ ഈ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇത് നമുക്ക് അതിൻ്റെ ഓർഡർ പോലെ ആദ്യം ബ്ലൂ പിന്നെ യെല്ലോ പിന്നെ വൈറ്റ് എന്ന രീതിയിൽ ഇതേപോലെ ഒട്ടിച്ചെടുക്കാം നമ്മൾ ഈ ഫ്ലവർ വെട്ടിയെടുക്കുമ്പോൾ ചെറുതായിട്ട് ഷേപ്പിന് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ആദ്യം കുറച്ച് വലിയ ഫ്ലവറും പിന്നെ അതിന് കുറച്ച് ചെറുതും പിന്നെ അതിനെക്കാട്ടിയും ലേശം ചെറിയ ഫ്ലവേഴ്സും ആയിട്ടാണ് അതുപോലെയാണ് ഇവിടെ വെട്ടിയെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതേപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടുണ്ട് പിന്നെ ഈ ഫ്ലവേഴ്സിൻ്റെ നടുവിലായിട്ട് ഒരു സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി പേപ്പർ ക്രാഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്